ഇത്തവണത്തെ ശബരിമല മണ്ഡലകാലത്ത് സർക്കാർ സംവിധാനങ്ങളെല്ലാം കൈവിട്ടു പോയി. പമ്പ വരെത്തിയ ഭക്തർ തിരക്ക് കാരണം അവിടെ തേങ്ങയൊടിച്ച് മാലയൂരി തിരികെ പോയി എന്നൊക്കെയുള്ള പ്രതിപക്ഷ ബി ജെ പി സംയുക്ത ആരോപണങ്ങളെ നിയമസഭയ്ക്കെത്തിട്ട് പൊളിച്ചടിക്കും മന്ത്രി കെ രാധാകൃഷ്ണൻ. കുത്തിത്തിരിപ്പുണ്ടാക്കിയത് മണ്ഡലകാലത്ത്, എന്നിട്ട് അത് വീണ്ടും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ കുത്തിപ്പൊക്കാൻ നോക്കിയത് ഒരു മാസം കഴിഞ്ഞിട്ട് നിയമസഭാ സമ്മേളനത്തിൽ. അതുതന്നെയാണ് പ്രതിപക്ഷം പിടിക്കപ്പെട്ടതും. അപ്പോൾ തന്നെ ഭരണപക്ഷത്തിന് മനസ്സിലായി ഇത് ബി ജെ പി സ്പോൺസേഡ് കോൺഗ്രസ് നാടകമാണെന്ന്. ഇതിന് മുസ്ലിം ലീഗ് എന്തിന് കൂട്ടുനിൽക്കുന്നു എന്ന ചോദ്യത്തിന് മാത്രം ഇപ്പോഴും ഉത്തരമില്ല. ഭക്തരുടെ വികാരം സർക്കാരിനെതിരെ ഉപയോഗിക്കാൻ കോൺഗ്രസും ബി ജെ പിയും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയുടെ പിന്നാമ്പുറങ്ങളാണ് മന്ത്രി പൊളിച്ചു കാട്ടിയത്. ശബരിമലയിൽ ഇത്തവണ തിരക്കേറിയതിനൊപ്പം 10 കോടി രൂപ അധിക വരുമാനവും ലഭിച്ചു. ഇതോടെ മണ്ഡലകാലത്ത് സർക്കാരിനെതിരെ കോൺഗ്രസ് കൊണ്ടുവന്ന ആരോപണങ്ങൾ ഇല്ലാതായതിൻ്റെ വിഷമത്തിൽ കെട്ടിച്ചമച്ചതാണ് ഈ ദുരിത കഥകൾ. അതിനായി വ്യാജ വീഡിയോകൾ വരെ തയ്യാറാക്കി രാജ്യം മുഴുവൻ പ്രചരിപ്പിച്ചു. എന്നിട്ടും അതൊക്കെ കളവാണെന്ന് തെളിയുകയായിരുന്നു. ഒടുവിൽ ഈ വിഷയം കൊണ്ടുവന്നത് പത്തനംതിട്ടയിലെയോ സമീപ പ്രദേശങ്ങളിലെയോ എം എൽ എമാരായിരുന്നില്ല എന്നുകൂടി ഓർക്കണം. ഇങ്ങ് കോവളത്തെ എം എൽ എ എം വിൻസെൻറ്റ്. അപ്പോൾ തന്നെ മനസ്സിലായി ഇത് ടൈം ടേബിൾ തയ്യാറാക്കിക്കൊണ്ടുള്ള വരവാണെന്ന്. കൈയോടെ കൊടുത്തു കെ രാധാകൃഷ്ണൻ സഭയ്ക്കുള്ളിൽ തന്നെ. ശബരിമലയെ തകർക്കാനുള്ള വ്യാജ പ്രചരണങ്ങളാണ് ഇപ്പോൾ മണ്ഡല മകരവിളക്ക് കാലത്ത് നടന്നതെന്ന് ദേവസ്വം മന്ത്രി നിയമസഭയിൽ വളരെ സ്പഷ്ടമായി പറഞ്ഞു. യഥാർത്ഥ ഭക്തരാരും ശബരിമലയിൽ ദർശനം നടത്താതെ മടങ്ങിയിട്ടില്ല. പമ്പയിലും മറ്റിടങ്ങളിലും മാലയൂരിയോ തേങ്ങയുടച്ചോ അവർ തിരികെ പോയത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ പറഞ്ഞതെല്ലാം കപട ഭക്തരാണെന്നും മന്ത്രി സഭയിൽ പറഞ്ഞു. ഭക്തർ പമ്പയിൽ മാലയൂരി തിരികെ പോകേണ്ട അവസ്ഥയുണ്ടായെന്ന എം വിൻസെൻറ്റിൻ്റെ പ്രസ്താവനയ്ക്ക് അങ്ങനെ ചുട്ട മറുപടിയുമായി. സന്നിധാനത്ത് ഭക്തരെ തല്ലിച്ചതയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായി ഒരു വീഡിയോ പ്രേരിപ്പിച്ചത് ഇതിനുദാഹരണമാണെന്ന് മന്ത്രി പറയുന്നു. യഥാർത്ഥത്തിൽ ഭക്തനെന്ന് പറയുന്നയാളെ മർദ്ദിച്ചത് ആന്ധ്രയിലോ തെലുങ്കാനയിലോ വെച്ചാണ്. എന്നാൽ ശരണവിളിയുമായി കൂട്ടിയോജിപ്പിച്ചാണ് ആ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ചത്. അത് ഭക്തരിൽ വലിയ രീതിയിലുള്ള ആശങ്ക ഉണ്ടാക്കിയെന്നും സർക്കാർ അത് പരിഹരിച്ചെന്നും മന്ത്രി പറഞ്ഞു. തിരക്ക് നിയന്ത്രണ വിധേയമാക്കാൻ പോലീസ് ചിലപ്പോൾ ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ അവിടെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു. അത് ഒഴിവാക്കി കിട്ടി. പുൽമേടിലെയും പമ്പയിലെയും മുൻ അനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് പോലീസ് ജാഗരൂകരായതെന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞപ്പോൾ പ്രതിപക്ഷത്തിന് മിണ്ടാട്ടമില്ല. താൻ നേരിട്ട് പലതവണ ശബരിമലയിലെത്തി കാര്യങ്ങൾ നിയന്ത്രിച്ചു. ഉദ്യോഗസ്ഥരുടെ ഏകോപനം ഒന്നുകൊണ്ടാണ് ഇത്തവണ തീർത്ഥാടനം സുഗമമായി പോയതും. മണ്ഡല മകരവിളക്ക് സീസണിൽ ഏതാണ്ട് 52 ലക്ഷത്തിലധികം ആളുകൾ ശബരിമലയിൽ ദർശനം നടത്താനെത്തി. ചില സന്ദർഭങ്ങളിൽ തിരക്ക് വർദ്ധിച്ചു. ചില ദിവസങ്ങളിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇതൊക്കെ യഥാർത്ഥമാണെന്നും പക്ഷെ അതിനൊക്കെ പരിഹാരമുണ്ടായെന്നും മന്ത്രി സഭയെ അറിയിച്ചു. പക്ഷേ അതുപയോഗിച്ചുകൊണ്ട് ശബരിമലയെ തകർക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളതെന്ന് മന്ത്രി പറയുന്നു. സംഭവിക്കാത്ത കാര്യങ്ങൾ സംഭവിച്ചുവെന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് ചില കേന്ദ്രങ്ങൾ നടത്തിയതും. അതിനെതിരെ സർക്കാർ ജാഗരൂകരായെന്നും മന്ത്രി തുറന്നടിച്ചപ്പോൾ പ്രതിപക്ഷത്തിന് ഉത്തരം മുട്ടിപ്പോയി.